Yes. Robbery? National Bank? Hello. National Bank robbery. All the vehicles are very good. Come on. Over. I'm Priya. Priya Rindra. Where are you? College. Youth was in the rehearsal. Where are you? Here. 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 വരാമായിരുന്നില്ലേ മിസ്റ്റർ രാജു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം യെസ് സർ പ്ലീസ് അല്ലേ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ എന്താ പോലീസ് പിടിക്കൂ പിടിച്ചല്ലോ ഇപ്പോഴും കസ്റ്റഡിയിലാണ് ഇനി കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ മതി വെറുതെ ബുദ്ധിമുട്ടണ്ട കേട്ടോ നിങ്ങൾ വിചാരിച്ചാലൊന്നും ബാങ്ക് റോബറി ചെയ്തവരെ കിട്ടില്ല ബാങ്കോ ബാങ്ക് റോബറിയുടെ കാര്യം പ്രിയ എന്നെ അറിഞ്ഞു ഡാഡി പറഞ്ഞു ഡാഡി അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇതിന് ഈ നാട്ടിൽ ആരാ അറിയാത്തത് റിഹേഴ്സൽ നടക്കുന്നിടത്ത് എത്തി ന്യൂസ് അത്രയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ പരാക്രമം
കൊലപാതകം ചെയ്തവരെ തിരക്കി. ഇനി ഉറക്കം കളയണ്ട, അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എനിവേ സേഫ് ആയിട്ട് ഈ രാത്രി ഞാൻ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ. ഒരു കിടന്ന് ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എവിടെയായിരുന്നു ഇത്രയും നേരം? പറഞ്ഞിട്ടാണല്ലോ പോയത്. റിഹേഴ്സൽ തീരാൻ വൈകുന്നു. വൈകുന്നതിന് ഒരു കണക്കല്ലേ? ഒരു കാര്യത്തിന് പോയാൽ അത് കഴിഞ്ഞിട്ടില്ലേ വരാൻ പറ്റൂ. പെൺകുട്ടിയാണെന്ന വിചാരം ഉണ്ടോടി നിനക്ക്? പെൺകുട്ടിയായാലും എന്താ, ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ആ അതും സംഭവിക്കും. അതൊക്കെ പണ്ട് മമ്മിയുടെ ചെറുപ്പകാലത്ത്. നിന്റെ കോളേജുകാർക്ക് ഈ റിഹേഴ്സലും കുന്തവും ഒക്കെ ഇതൊക്കെ നേരത്തെ തീർത്തുവിടെ. കൺഗ്രാജുലേഷൻസ്. എന്താ കുഴപ്പമില്ലാതെ എത്തിയല്ലോ. പോലീസ് പോലീസ് ആമ്പടിയോടെ തന്നെ. ആ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആ നമ്മൾ ആരും ഒന്നും ഇവിടുന്ന് പോകണ്ട, വെളുപ്പിനെ പോയാ മതി. എവിടെ നോക്കിയാലും പോലീസാ. സംശയം തോന്നിയാൽ ആരെയായാലും അറസ്റ്റ് ചെയ്യും. അതിനിടയില്ല കിറ്റും തൂക്കിക്കൊണ്ട് നിന്റെ മോടെ ഒരു വരവ്. നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെയാക്കിയത്, എല്ലാം അവളുടെ ഇഷ്ടത്തിന്. യൂത്ത് ഫെസ്റ്റിവലിന് പോകണ്ടെന്ന് ഞാൻ അവളെ വിലക്കിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു പോകാൻ? അതിന്റെ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയണോ? സരസ്വതി നീ അവളെ ഒന്ന് ഉപദേശിക്ക്. നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്താൽ മതി. പെൺകുട്ടികളെ അമ്മമാര് ഉപദേശിക്കുന്ന നല്ലത് അല്ലേ? പോലീസ് വിളിക്കുന്നു. ബാങ്ക് റോബറിയെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ എല്ലാം പറഞ്ഞല്ലോ. പോരാ, ഐ വാണ്ട് സം മോർ ഡീറ്റെയിൽസ്. റോബറിയോ മറ്റോ നടന്നാൽ ആളെ കണ്ടുപിടിക്കാനായി സ്ട്രോങ് റൂമിൽ വീഡിയോ ക്യാമറ അല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ? ഇല്ല, ക്യാമറയിലെ കാസറ്റ് ഇന്നലെ തന്നല്ലോ. അതിലൊന്നും വ്യക്തമല്ല. എന്തോ എനിക്കറിഞ്ഞൂടാ, ഒരുപക്ഷെ ക്യാമറയ്ക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചിരിക്കാം. എനിക്ക് വേറെ ചില വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു മധുവിനെ പരിചയമുണ്ടോ? ഇല്ല, എനിക്ക് പരിചയമില്ല. കള്ളം. നിങ്ങൾക്ക് അയാളെ പരിചയമുണ്ട്, നിങ്ങൾ തമ്മിൽ അടുപ്പവുമാണ്. ഇല്ല, എനിക്കറിയില്ല. ഇതാണ് മധു. ഇയാളെ പരിചയമുണ്ടോ? ഇല്ല. പരിചയപ്പെട്ടിരിക്കേണ്ടതാണല്ലോ, ഒരു വലിയ ബിസിനസ്മാൻ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ
പുത്രൻ. തിരുവനന്തപുരത്ത് ബാങ്ക് റോബർ നടത്തിയത് ഇയാളല്ലേ? 1.5 കോടി രൂപ. കേസ് പറയട്ടോ, ഇപ്പൊ അറിയോ? ഇല്ല. ഇയാളുടെ വെപ്പാട്ട് റേപ്പ് ചെയ്യാറിയോ, ഒരു ക്യാബറി ഡാൻസർ? ഇല്ല. കൂടെ കിടക്കുന്ന പെണ്ണുങ്ങളെ ഇത്ര വേഗം മറക്കരുത്. കാക്കിയിട്ടുകൊണ്ട് എന്തും പറയുമെന്നാണ്, എന്നെ അവമാനിക്കരുത്. മാനിനാണെന്ന് തെളിവാണല്ലോ ഈ ഫോട്ടോസ്. മധു അവന്റെ കീപ്പിനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വിട്ടുതന്നിട്ടുണ്ട്. ഒരു പെണ്ണും നിങ്ങൾ തമ്മിലുള്ള അഫയേഴ്സ്, അത് തികച്ചും പേഴ്സണൽ ആണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് ദിസ് ഗേൾ റീത്ത, ഇവൾ കൂടി പ്രതിയായിരുന്നു തിരുവനന്തപുരം ബാങ്ക് റോബറിയിൽ. ഒരാൾ കൂടിയുണ്ട്, സുനിൽ. മിസ്റ്റർ ബാലു, മധു നിങ്ങളോട് പണം ആവശ്യപ്പെട്ടിരുന്നില്ലേ? ചോദിച്ചു കേട്ടില്ലേ, പണം ആവശ്യപ്പെട്ടിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ ബാങ്കിന് ഞാൻ ചീറ്റ് ചെയ്യില്ല. ഇതിലെല്ലാം ചീറ്റിംഗ് ഇരിക്കു, എല്ലാം சின்ன അഡ്ജസ്റ്റ്മെന്റ് தான். உங்க பேங்க்ல இருந்து 10ஓ 15 லட்சம் என்கிட்ட நீங்க தர போறீங்க. நாளைக்கு காலையில பேங்க் திறக்கிறதுக்கு முன்னாடி அதை உங்ககிட்ட நான் திருப்பி தர போறேன். ஆஸ் சிம்பிள் ஆஸ் தட். வேண்ட மிஸ் மது, சமயத்துக்கு உங்களுக்கு திருப்பி தரம் கழிஞ்சிலங்களோ? ஆட போங்க ஐயா, லோக்கல் பேங்க்ல பணத்தை கொடுக்க இவ்வளவு பயப்படுறீங்க? ஃபாரின் பேங்க்ல எவ்வளவு பணம் தரா, அதெல்லாம் திருப்பியா தரோம்? சரி அதை விடுங்க, வேற ஒரு நல்ல ஐடியா சொல்றேன். பேங்க்ல என்னைக்கு நிறைய பணம் இருக்கோ அன்னைக்கு ராத்திரி யாரோ உள்ள போந்து கொள்ளடிக்கிறாங்க. துப்பாக்கியோ பாம் சத்தமோ இல்லாம ஸ்ட்ராங் ரூம் சாவி வச்சு திறக்கிறாங்க. மேனேஜர் சார், நீங்க எனக்கு பெரிய உதவியெல்லாம் பண்ண வேணாம், சின்ன ஹெல்ப் பண்ணா போதும். அந்த ஸ்ட்ராங் ரூம் சாவிய 1 மினிட் என்ட கொடுங்க, டூப்ளிகேட் எடுத்து திருப்பி கொடுத்துறேன். வேண்டாம் அது, வேண்டாம். கேட்டுட்டு எனக்கு பயம் ஆகுது. പിന്നെ എന്റെ കൂടെ കിടന്നപ്പോ എന്തെല്ലാം പറഞ്ഞു, ബാങ്കിന്റെ എല്ലാ സഹായവും ചെയ്തു തരാമെന്നൊക്കെ. നിയമപരമായ സഹായം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കൂടെ കിടന്നത് നിയമപരമായിട്ടല്ലല്ലോ. സോറി. എന്നിട്ട് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്, ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. ഈ ഫോട്ടോകളുമായി മധു നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ട്രോങ് റൂമിന്റെ താക്കോൽ വാങ്ങി. ബാക്കി നിങ്ങൾ പറ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എണീക്കടോ, എണീക്കടോ, ബാക്കി ഇവര് പറയിപ്പിക്കും. ആകെ കുഴപ്പമായി. എന്തടി, ഡാഡി പോലീസ് പിടിച്ചോണ്ട് പോയി, ഇതുവരെ വിട്ടിട്ടില്ല. വെറുതെ എന്റെ ഡാഡി, ഞാൻ പോലീസിൽ ചെന്ന് കുറ്റം സമ്മതിക്കാൻ പോവാ. കുറ്റം സമ്മതിക്കാനോ? അതെ. എന്നിട്ട് ഞങ്ങളെല്ലാം പോലീസിൽ? ഇല്ല, നിങ്ങൾ ആരുമില്ല. ഞാൻ തനിച്ച പണം എടുത്തെന്ന് പറയാം, ബാക്കി അവര് പറയിപ്പിച്ചോളൂ. പിന്നല്ലാതെ എന്റെ ഡാഡിയെ, എന്റെ ഡാഡിയെ അവർ. അതിന് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ കരയാ, നീ കരയാതെ ഞാനില്ലേ. വാ. ഡാഡി, എന്താ ഇത്? ഇവളുടെ ഡാഡിയെ രാജു പിടിച്ചോണ്ട് പോയി. എന്തൊരു ഉപദ്രവമാണ് അയാളെ കൊണ്ട്? അത് അയാളുടെ ഡ്യൂട്ടി അല്ലേ മോളെ. ഒന്നും അറിഞ്ഞുകൂടാത്തവർ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതാണോ ഡ്യൂട്ടി? അതിന് കൂട്ട് നിൽക്കാൻ ഡാഡി, അയാള് വല്ലാതെ ആള് കളിക്കുന്നുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ അല്ലേ, അയാൾക്ക് എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കാനുണ്ടാവും? അതെ, ഇങ്ങനെയാണോ തെളിവ് ശേഖരിക്കുക? നിരപരാധികളെ വിഷമിപ്പിച്ചിട്ട് പോലീസ് കൊണ്ടുപോയെങ്കിൽ വിടണമെന്ന് പറഞ്ഞാ പോരെ. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ ദേഷ്യവും പരിഭ്രമവും ഒക്കെ കുറ്റവാളികൾക്കല്ലേ ഉണ്ടാകേണ്ടത്? എന്നാ ഞാനാ ബാങ്ക് കുത്തി കവർന്നത് എന്നാണോ പറഞ്ഞത്? പിന്നെ അല്ലാതെ. നിമ്മി, മോള് വിഷമിക്കണ്ട, ഡാഡിയെ വിട്ടയക്കാൻ ഞാൻ പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മധു ഇല്ലേ ഇവിടെ? ഇരിക്കൂ. സോറി, മധു ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഹലോ, പ്ലീസ് സിറ്റ് ഡൗൺ. നോ താങ്ക്സ്. താങ്ക്സ് അവരിയ. നോ. സിഗരറ്റ്? നോ.
எல்லாத்துக்கும் எப்படி இன்ஸ்பெக்டர் ஆன சில விவரங்கள் அறியானுண்டு. என்கிட்ட இருந்தா? அதே நேஷனல் பேங்க்ல ரோபரியை குறிச்சு. எனக்கு ஒண்ணும் தெரியாது. பேங்க் மேனேஜர் எல்லாம் பண்ணு. சார், எங்க ஃபேமிலி ட்ரேட் மார்க்கே அப்படி. தமிழ்நாட்டில் எங்களை வில்லனா நினைச்சுட்டு இருக்காங்கன்னுதான் நான் இங்க வந்தேன். இங்க வந்து இதே சந்தேகமா? இந்த பாருங்க இன்ஸ்பெக்டர் சார், எனக்கும் இந்த பேங்க் ராபரிக்கும் எந்த வித சம்பந்தமும் கிடையாது. நீங்களுக்கு பாலுவின பரிச்சயம் உண்டோ? இல்ல. பரிச்சயம் உண்டு. அயாளுடைய ஒரு வீக்கன்ஸ் ஆனு நீங்கள். அயாள் எனக்கு அறிஞ்சுடனு பண்ணில்லே. You're creating a story. It's very interesting. பாம்பேயில் திருவனந்தபுரத்து அங்கே எத்தனை ஸ்தலத்து நீங்க எந்தொக்கெ செய்துட்டுண்டென்னு போலீஸ் அறியாம் பல கேஸும் விட்டு போய் ஈ கேஸில் நீ சிக்ஷ வாங்கும். நடக்கு. எவடைக்கு? ஸ்டேஷனிலேக்கு. வரலன்னா ஞான் கொண்டு போகும். மிஸ்டர், இந்த காக்கி சட்டைக்கு பயந்தாள் நான் இல்ல. நடக்கலாம். வா மேன். ஹலோ, நானே சார். ராஜு உங்க போய் கொண்டு வந்தேன் சார். சார் சார் சரி சார். உங்களுக்கு போகலாம். ஏதோ டீடைல்ஸ் வேணும்னு கேட்டீங்களே, உள்ள போலாமா? ஏல கொண்டு விடாம பரா. லோக்கல் ஜிப்ல எல்லாம் போக மாட்டேன், ஃபாரின் கார்ல தான் போவேன். என் கார் வரும். பாத்தியா, நம்ம கார் வந்துருச்சு. அவர்கிட்ட சொல்லி வை, பெரிய மனுஷங்கிட்ட எப்படி நடந்துக்கணும்னு. நாங்க இங்க வந்தா எங்க கௌரவம் போயிடாது, போலீஸ் ஸ்டேஷன் கௌரவம் தான் போயிடும். புரியுதா? தலையாட்டுற பதில் சொல்லியா? Yes, come in. Your resignation? Yes. ഞാൻ പ്രതീക്ഷിച്ചു. സാർ എന്തിനാ പ്രതിയെ വിടാൻ പറഞ്ഞു? മുകളിൽ നിന്നുള്ള പ്രഷർ. അയാളെ വിടാൻ പറഞ്ഞതിനാണ് റെസിഗ്നേഷൻ. എങ്കിൽ ഞാനല്ലേ ഇത് ചെയ്യേണ്ടത്? സാർ, മുകളിൽ നിന്നുള്ള ഇന്റർഫറൻസ് ഉണ്ടാകും പല സ്ഥലത്തു നിന്നും. അയാൾ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളല്ലേ, അവരെയൊക്കെ അങ്ങനെ ഓടിപ്പോയി അറസ്റ്റ് ചെയ്യരുത്. എല്ലാ തെളിവുകളും ഒപ്പിച്ചു വെച്ചിട്ട് ട്രാപ്പ് ചെയ്യണം. രക്ഷപ്പെടാൻ അവസരം കൊടുക്കരുത്. എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കണം. അവിടെയാണ് പോലീസിന്റെ സത്യസന്ധത, ധീരത, ഇന്റലിജൻസ്. ഭരിക്കാൻ പാർട്ടികൾ മാറി മാറി വരും. നമ്മുടെ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. ഉം
കാസറ്റ് കണ്ടോ? രണ്ടു പ്രാവശ്യം കണ്ടു. പ്രൊഫഷണൽ ക്രിമിനൽസ് അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ശരി, നമുക്ക് ഒരുമിച്ചിരുന്ന ഒന്നുകൂടെ കാണാം. ഓക്കെ സർ. അപകടമാണ് കേട്ടോ, രാജുവുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട്. ഇതൊക്കെ ഒരു വേലയല്ലേടി. പോലീസിന്റെ വിവരങ്ങൾ അറിയാനാ ഞാൻ കൂടെ നടക്കുന്നത്. അല്ലാതെ എനിക്ക് അയാളോട് ഒരു ആത്മാർത്ഥമില്ല. എത്ര സമാധാനമായിട്ട് നടന്നവരാ നമ്മള്. സത്യം പറഞ്ഞ എനിക്ക് ഉറക്കമില്ല. എപ്പോഴാ പോലീസ് തേടി വരുന്ന ഇപ്പോ പേടി. അത്രയ്ക്ക് പേടിയാണെങ്കി നീ പോയി തൂങ്ങിച്ചാക്. ആരും ചാണ്ട, പോലീസിന്റെ അന്വേഷണം മുഴുവൻ വഴിതെറ്റിയിരിക്കുകയാണ്. നോ, വി ആർ സേഫ്. ഞാൻ ഇവിടെ ഒരു സ്നേഹം അന്വേഷിച്ചു വന്നതാ. ആ, അല്ലാതെ പെമ്പിള്ളേര് കുളിക്കുന്നത് കാണാൻ വന്നതല്ല കേട്ടോ. ഞാൻ പോയേക്കാം. ഇല്ലില്ല, ഞാൻ കൂടെ വരുന്നു. എനിക്കൊരു ഐസ്ക്രീം. ഓക്കെ. ഇനി നമുക്ക് പതുക്കെ പോവാം. വരൂ. രാജു, താടി വെച്ച നല്ല ഭംഗി ഉണ്ടായിരിക്കും. താടി ഉണ്ടായിരുന്നു പണ്ട്. തലകൂടി മുട്ടടിക്കണമെന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. സീരിയാകാൻ പോവാണോ? ബാങ്ക് റോബറിയെ കുറിച്ച് വല്ല തുമ്പം കിട്ടിയോ? നിങ്ങളുടെ രാമായണം പാലെ ഒരു ദിവസം റിഹേഴ്സൽ കാണുമല്ലോ. അതൊക്കെ കാണാം. ഇത് പറഞ്ഞില്ലല്ലോ, വല്ല തുമ്പം കിട്ടിയോ? അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണല്ലേ. ബാലെ എത്ര മണിക്കൂർ ഉണ്ടാവും? രണ്ട്. ബാങ്ക് റോബറിക്ക് എന്തായിരിക്കും ചിച്ച? രാമായണത്തിൽ ലക്ഷ്മണന്റെ വേഷമാണല്ലേ. ലക്ഷ്മണന് പൂച്ചക്കണ്ണുണ്ടായിരുന്നു. ഇല്ലെന്നാര് പറഞ്ഞു? ഇത് പറഞ്ഞില്ലല്ലോ. ബാങ്ക് റോബറി എന്തായിരിക്കും ചിച്ച? എന്താ, ബാങ്ക് കവർ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ, ഞാനോ? ഈ റോബറിയിൽ വ്യക്തമായി ആരെയെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഫെസ്റ്റിവലിന് പോകുമ്പോൾ വല്ലതും വാങ്ങാൻ ഡോളറോ മറ്റോ വേണമെങ്കിൽ പറയണം. സിംഗപ്പൂരിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓ, ഒന്നും വേണ്ട. ഈ കേസ് പോലീസ് പിടിക്കോ? പിന്നെ ആരാ പിടിക്കുക? നിങ്ങൾ യൂത്ത് ബസ്സിലൊക്കെ കഴിഞ്ഞു വരുമ്പോ കേസ് പിടിച്ച വകയിൽ ഒരു പ്രൊമോഷൻ ഒക്കെ ആയിട്ടായിരിക്കും സാർ ഇവിടെ ഇരിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ആ, പിന്നെ ഞാനൊരു സ്വകാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? ഇല്ല. എന്താ? അല്ലെങ്കിൽ വേണ്ട. എന്താ പറയൂ. എന്തായാലും ആരോടെങ്കിലും? ഇല്ല, ആരോടും പറയില്ല. നീയാണ് സത്യം. അത് പിന്നെ ഞങ്ങൾക്ക് കുറെ ഡോളർ ഏർപ്പാടാക്കി തരുമോ? നിങ്ങളുടെ ഫ്രണ്ട് മധു വിചാരിച്ച നടക്കുമല്ലോ. പണം ഇവിടെ തരാം. ഡോളർ സിംഗപ്പൂരിൽ കിട്ടണം. ഏറ്റു. എത്ര വേണം? കുറെ വേണം. എന്നാലും 10 ലാക്സ്. ലാക്സ്? ലക്ഷം? എന്താ, ഞങ്ങൾ വിചാരിച്ച അത്രയും ഉണ്ടാകില്ലേ? ഇല്ല, ഉണ്ടാക്കിന്ന് വെച്ചോ. അപ്പോ തല്ലുകൊള്ളാൻ ചെന്ത. പണം വാങ്ങാൻ മാരാര്? എന്താ, പോലീസിൽ സംശയം ഞങ്ങളെ, പണം നിങ്ങളുടെ കയ്യിൽ. എന്താ ഈ പറയുന്നേ? ബാങ്ക് കുത്തി തുറന്ന് പണമെടുത്തത് നിന്റെ ഡാഡി തന്നെയാണല്ലേ. അയ്യോ, അങ്ങനെയൊന്നല്ല. വെറുതെ വേണ്ടാത്തൊന്നും പറയല്ലേ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഡോളർ അറേഞ്ച് ചെയ്തു തരാം കേട്ടോ. ആരും അറിയരുത്. ഇല്ലെന്നേ. എന്നാ വേണ്ടത്? ഞാൻ പറയാം. യൂത്ത് ഫെസ്റ്റിവലിന് പോകാനുള്ള സമയമെടുത്തു. എവിടെ ഡോളർ ഇടപാട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായി? ഞാൻ ഏർപ്പാട് ചെയ്തു. ആരോട്? ആളെ അറിയുന്ന എന്തിനാ? പണം എന്റെ കയ്യിൽ തന്നാ മതി, ഡോളർ സിംഗപ്പൂരിൽ കിട്ടും. വല്ല വില്ലന്മാരുടെ അടുത്ത് നിന്ന് കുമ്പസാരിച്ചോടി. ഏയ്, സാക്ഷാൽ ഹീറോ. എന്നാലും ആരാ? ഞങ്ങളോട് ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. സുനിലിനോടാ ഞാൻ പറഞ്ഞേ. സുനിൽ, നിന്നോട് ആര് പറഞ്ഞു അയാളോട് എന്ന് പറയാൻ? അപകടമായി. അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സുനിൽ അങ്ങനെയുള്ള ആളല്ല. ഇല്ല, പിന്നെ തേന. നീ ബാങ്ക് റോബറിയെ കുറിച്ചോ മറ്റോ അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞാ നിന്നെ കൊന്നോളേ. അങ്ങനെ തെളിയിച്ചൊന്നും പറഞ്ഞില്ലെന്നേ. ഡോളറിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു, അത്ര തന്നെ. ഇതൊരു കുരിശാകാതിരുന്നാ കൊള്ളാം. അവന്മാരാരാ? നാളെ ഈ കാശ് തിരക്കി അവര് വരും.
പോലീസിനേക്കാൾ പേടിക്കേണ്ടത് ഇപ്പൊ അവരെയാണെന്ന് തോന്നുന്നത്. ഇല്ലെന്നേ, സുനിൽ നല്ല ആളാ. ശരി, ഞാൻ നാളെ കാണുമ്പോ തമാശ പറഞ്ഞാണെന്ന് പറയാം. അയാൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും. ഇനിയൊരു അച്ഛനും പറയരുത്. ഇല്ല, നിനക്ക ഗൾഫിൽ നിന്ന് വേണുവിന്റേതാ. ഈ അവധിക്ക് അവൻ വരുമ്പം അവരുടെ കല്യാണം നടത്തണം. അവളുടെ പഠിപ്പൊക്കെ കഴിയട്ടെ, പഠിച്ചു നോക്ക മതി. പ്രിയപ്പെട്ട രമയ്ക്ക്, നീ യൂത്ത് ഫെസ്റ്റിവലിന് പോവുകയാണല്ലോ. ഇന്നലെ പെട്ടെന്ന് ഒരാശയം തോന്നി. നീ പോകുന്നതിന് മുമ്പ് അവിടെ വന്ന് നിന്നെയൊന്ന് കാണണമെന്ന്. ഇന്നലെ തന്നെ ഞാൻ കമ്പനിയിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു. മിക്കവാറും ലീവ് കിട്ടുമെന്ന് തന്നെ കരുതുന്നു. ഒരു പക്ഷേ എന്റെ രമയെ യാത്ര അയക്കാൻ എയർപോർട്ടിൽ ഞാനും ഉണ്ടാവും. എന്റെ പൊന്നി കരളേ മുത്തേ, ഏതെങ്കിലും ഒരു കഴിവേറി എനിക്കിങ്ങനെ ഒരു ലെറ്റർ എഴുതിയിരുന്നെങ്കിൽ. പൊന്നെ തന്നെ വിളിച്ചിരിക്കുന്നത്. ഓ, ആ വിളി കേട്ടിട്ട് ത്രില്ലാവുന്നടി. ആ വായിക്ക്. ഞാൻ അവിടെ നിന്നും പുറപ്പെടുമ്പോൾ നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നല്ലോ. എനിക്കത് തരാൻ കഴിഞ്ഞില്ല. ഞാൻ എയർപോർട്ടിൽ നിന്നും വരുന്ന വഴി നിന്റെ വീട്ടുപടിക്കൽ കാറ് നിർത്തി ഇറങ്ങും. എന്നിട്ട് നിനക്കത് തന്നിട്ടേ എന്റെ വീട്ടിലേക്ക് പോകൂ. ഗൾഫിൽ നിന്നും നിനക്ക് കൊണ്ടുവരുന്ന എന്താ? ഇറ്റ് ഇസ് സോ സിമ്പിൾ ബട്ട് പ്രെഷ്യസ്. എന്നാൽ എന്താ? ഇത് തന്നെ. കൊണ്ടുവരും എല്ലാരും ഗൾഫിൽ നിന്ന്. ഇവക്ക് ഉമ്മയാ. അതാണ് ഗൾഫ് ഉമ്മ. അപ്പൊ വേണു വന്ന് നിനക്ക് ഉമ്മ തന്നിട്ടേ നിന്ന് യാത്രയാക്കും. ഇന്ന ബാക്കി വായിച്ച് സൂചിച്ചു. ഇന്നതാ ഞാൻ വായിക്കാം. എന്നെ വായിക്കും. നമ്മളിപ്പോ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്തല്ലേ ഉള്ളൂ. നീ ചുമ്മാരിയടി, നാല് പെമ്പിള്ളേരെ പറ്റിച്ചൊരു പറ്റിക്കില്ലേ? പോലീസ് കണ്ണും കെട്ടി കറങ്ങല്ലേ. വാ. ആ, റൂം നമ്പർ 108 ആണ്. താങ്ക്സ്. ഇതിനു മുമ്പ് ആ മുറിയെടുത്തിരുന്നത് ആരാണ്?
നാളെ പോകുന്നുണ്ടോ? നാളെ പോകുന്നില്ല. റീത്ത എവിടെ? എന്ത് വേണം? ഒന്ന് കാണണം, മേക്കപ്പ് അടിക്കാം. അതിനെന്താ? എനിക്ക് അവരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞു കേട്ടില്ലേ മേക്കപ്പ് അടിക്കണം? ആരും കാണാത്തൊന്നുമല്ലല്ലോ, അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും ഊരിയിടണം. മാഴ മാഴ ഉള്ളവരല്ലേ, ഒരു രാത്രിയിൽ നീ ഇവിടെ കിടക്ക്. ആര് ഫോൺ ചെയ്താലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ വിചാരിച്ച ഡോളറിന്റെ കാര്യം നടക്കില്ല, മറ്റാരെ ഏൽപ്പിക്കാൻ നിവർത്തിയില്ല. അപ്പോ ഇത്രയും പണം കുത്തിക്കവർന്ന് കൊണ്ടുവന്നത് വെറുതെ ആകുമോ എന്നാ തോന്നുന്നത്. വേണ്ടായിരുന്നു, മുഴുവനായിപ്പോയി. ഇപ്പോഴാ തോന്നുന്നത് എല്ലാം കഴിഞ്ഞപ്പോ. എനിക്കാണെങ്കിൽ മാനസികമായി മറ്റൊരു കുഴപ്പം. എന്താ? ഒളിക്കാനൊന്നുമില്ല, രാജുവിന് ചീറ്റ് ചെയ്യാനാ അയാളുടെ കൂടെ കൂടിയത്. ഇപ്പോ എന്റെ മനസ്സ് എന്നെ തന്നെ ചീറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ല എന്തോ അയാളോടൊരടുപ്പം, ഒരിക്കലും പിരിയാൻ കഴിയാത്ത രമ്യ പോലെ. യെസ്. ഓഹോ, അത്രയ്ക്കായോ? എനി പ്രോമിസ്? ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ രാജുവിനോട് സത്യം പറഞ്ഞേനെ. നീയാ ഇതൊക്കെ ചെയ്യിച്ചത്? ഞങ്ങൾ വേലി കയറ്റരുത്. ഒരിക്കലും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ കുറ്റത്തിന് മുഴുവൻ ശിക്ഷയും ഞാൻ ഏൽക്കും. നിങ്ങളുടെ കൂട്ടുകാരില്ലേ പ്രിയ, അവളിവിടെ കുടുംബത്തോടെ ചിലപ്പോ ഒന്ന് താമസിക്കാറുണ്ട്. ആ, അവള് പറയാറുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച്. അതിതാണോ? ഇതാണ് ഇവിടുത്തെ വാച്ചർ കേശു. എന്താ നിന്ന് കളഞ്ഞത്? വാ. ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത് ഒരിക്കലും മറക്കാത്ത കുറെ ഓർമ്മകളുമായിട്ടായിരിക്കും. ഹായ് സുനിൽ. ഇന്നെന്താ കറക്കൊന്നുമില്ലേ? ഇന്നലെ ഏതോ ഒരു പെണ്ണുമായിട്ട് ഞാൻ അറിഞ്ഞു. ഏതാ പുതിയ തിരക്കാ? ഏയ്, പഴയത് തന്നെ. ആ ബാങ്ക് മാനേജറുടെ മോള്. എന്തിനാ അവളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത്? കാര്യമുണ്ട്, പക്ഷേ നിന്നോട് പറഞ്ഞ ഉടനെ ആ മധുവിന്റെ ചുവട്ടിലെത്തിക്കില്ലേ? ആ,
അങ്ങനെ എല്ലാം ഒന്നും എത്തിക്കില്ല. സൂക്ഷിക്കുന്നതാണെങ്കിൽ മനസ്സിലിരിക്കും. ചിലപ്പോ നിന്റെ സഹായം വേണ്ടി വരും. 10-30 ലക്ഷം രൂപയുടെ കാര്യമാണ്. കിട്ടിയ 50-50 ബാങ്ക് റോബറി ആ കാശായിരിക്കും. ആ അത് തന്നെ നമ്മൾ പ്ലാനിട്ടു. ബാങ്ക് മാനേജർ സുന്ദരമായിട്ട് അതങ്ങ് തട്ടി. ആ പെണ്ണിന് ഈ വിവരങ്ങളൊക്കെ അറിയാം. മധു ഇത് വിട്ട കേസാ, പോയത് പോട്ടെ. കേസിൽ കുടുങ്ങാതിരുന്നാ മതിയെന്നാ മൂപ്പരുടെ വിചാരം. തിരുവനന്തപുരത്തെ ബാങ്ക് റോബറി 10 പൈസ നമുക്ക് കിട്ടിയോ? എത്ര ലക്ഷം അയാൾ ഒറ്റയ്ക്കടിച്ചത്? ഈ കാര്യം അയാൾ അറിയരുത്. ഞാൻ പറയില്ല. ഏത് ഫ്രോഡിനും കൂടെ കിടക്കുന്ന പെണ്ണിനോട് ലേശമെങ്കിലും സിൻസിയറിറ്റി കാണുമല്ലോ. ഇത് അതും ഇല്ല. അയാളുടെ കാര്യസാധ്യത്തിനെല്ലാം ഞാൻ നിന്നു കൊടുക്കണം. എനിക്കെന്ത് വെറുപ്പാണെന്ന് ആ മനുഷ്യനെ. പിന്നെന്തിനാ കൂടെ കഴിയുന്നത്? നമുക്ക് രണ്ടുപേർക്കും അയാളെ വിട്ടു പോകാൻ പറ്റുമോ? ഒരുക്കി ഇട്ടിരിക്കല്ലേ നമ്മളെ. കുറെ കാശ് കിട്ടിയിരുന്നെങ്കിൽ. എന്താ നിങ്ങളങ്ങത്? ഒരുപക്ഷെ ഞങ്ങൾ റഷ്യയിലും കൂടെ പോയേക്കും. രാമായണമായിട്ട് ഒരു കൾച്ചറൽ പ്രോഗ്രാം പോയിന്റ് വരുമെന്ന പ്രിൻസിപ്പാൾ പറഞ്ഞത്. അപ്പൊ കുറെ പെൺപിള്ളയുടെ ഈ വർഷത്തെ പഠിത്തം പോയി നഷ്ടം. അങ്ങനൊന്നുമില്ല. എന്നാ പോകുന്നത്? നെക്സ്റ്റ് മന്ത് 19th. ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? എനിക്കോ? ഒരു സമ്മാനം. ഒന്നും വേണ്ട. പോയി പോകാനൊക്കെ കഴിഞ്ഞു. സുഖമായി തിരിച്ചെത്തിയാൽ മതി. ഇവിടെ പേരെഴുതിയ വേഗം കല്യാണം നടക്കും. എന്താ വില? 10 പൈസ. രണ്ടെന്താ? എന്റെ പേരെഴുതിയാൽ പിന്നെ ഒരു പേരെഴുതാൻ ആളില്ലല്ലോ. കള്ളപ്പേരാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, അങ്ങനെ ഒരാളില്ല. സുനിൽ അവളുടെ ലവറാണ്. തിരുവനന്തപുരം ബാങ്ക് റോബറിയിൽ അവനും പ്രതിയായിരുന്നു. ഒരു കള്ളപ്പേര് എഴുതാൻ ആലോചിച്ചപ്പോ സുനിലിനോട് താന്നുമുള്ള പേരാണ് അവളുടെ മനസ്സിൽ വന്നത്. സുനിത അവിടെയും അവൾക്ക് തെറ്റുപറ്റി. ചീക്ക് വെട്ടില്ല. നോക്കൂ, ഇപ്പൊ സുനിലായില്ലേ. സുനിലിന് ബന്ധമുണ്ടെങ്കിൽ മധുവും റീറ്റയും കൂടി ഉണ്ടാവും. തീർച്ചയായും
നിന്നിയെ കരുവാക്കി അവർ സ്ട്രോങ് റൂമിന്റെ താക്കോൽ എടുത്തു കാണും. ബാങ്ക് റോബറിയുടെ എല്ലാ വിവരങ്ങളും നിന്നിക്കറിയാൻ കഴിയും. എങ്കിലാ കുട്ടി അറക്കൂ. സാർ എനിക്കെന്തോ വല്ലാതെ അപ്സെറ്റ് ആകാതെ, ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ പിന്നെ എത്തുമ്പോ. കേശുട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മിന്നി. ഇവളെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവും, നല്ലപോലെ നോക്കിക്കൊള്ളണം. വൈകുന്നേരം ഞാൻ വന്ന് കൊണ്ടുവച്ചോളാം. ഇവിടെ വേറെ ആരെങ്കിലും ഇല്ല? വൈകിട്ട് 6 മണിക്ക് ഒരു കൂട്ടർ വരും. ആ 5 മണിക്ക് ഞാൻ ഇവിടെ എത്തും. ഡാഡിയോട് വിവരം പറയരുത്. ഇല്ല. ഏതാ മുറി? മുകളിലത്തെ മുറി തുറന്നിട്ടിരിക്കുക. കരയാതടി, നിന്റെ ഡാഡിക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് വൈകുന്നേരം 5 മണി വരെ നീ ഇവിടെ നിൽക്കണം. ഒന്നും പേടിക്കണ്ട. ഹിയർ യു ആർ സേഫ്. നിങ്ങൾ പോട്ടെ. ആരെങ്കിലും ഒരാള് എന്റെ കൂടെ നിൽക്ക്. അത് ശരിയാവില്ലടി. ഇപ്പൊ നിന്ന് മാത്രമാണ് പോലീസിന് സംശയം. ഒരാളെ കൂടി കാണാതായാൽ അയാളെ സംശയിച്ചാലോ? ആകെ കുഴപ്പമാകും. നീ ഒന്നും പേടിക്കണ്ടടി. വിഷമിക്കാതെ, പറഞ്ഞില്ലേ ആരെങ്കിലും ഒരാള്? ആ രമ മതി. കൂടുതൽ ആളുകൾ കുഴപ്പമാ. 5 മണിക്ക് ഇവിടെ എത്തണം. ഞാൻ വരാം. പോട്ടടി മോളെ, വരട്ടെ വരട്ടെ. അറിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു അറിഞ്ഞിട്ടാ വന്നേന്ന്.
അതോ? അതൊന്നും സാരമില്ല. സാരമില്ലെന്നോ? എന്നെ തിരക്കി പോലീസ്? ആ, അത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഓടി വന്നത്. ഈ പോലീസ് ഇതുമൊക്കെ എന്താ കാരണം? പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞതോ? അറിഞ്ഞു, എന്നാലും അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമല്ലോ. ആ ബാങ്ക് റോബറിയുടെ കാര്യത്തിന്? അത് നിന്റെ ഡാഡിയാണല്ലേ? അല്ല, എന്നെയാണ് പോലീസിന് സംശയം. വെറും സംശയമല്ലല്ലോ. എന്താ ഇത്? സത്യം എന്താ? എന്നെയും എന്റെ കൂട്ടുകാരെയും ഒക്കെ പോലീസിന് സംശയമാണ്. ആരാ എടുത്തത്? എങ്ങനെയാ സംഭവിച്ചത്? പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. സുനിൽ പറയൂ. ഞങ്ങൾ നാലുപേരും കൂടിയാണ് അത് ചെയ്തത്. ഞാനും പിന്നെ പ്രിയ, രമ, റാണി, ഞങ്ങൾ നാലുപേരും വലിയ കൂട്ടുകാരായിരുന്നു. ക്രൈം ത്രില്ല, ചേസ്, അഗത ക്രിസ്റ്റി, കോമൺ ടോയ് എല്ലാം ഞങ്ങൾക്ക് ഭ്രാന്തായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ഡിക്റ്റൻസ് ഫോ എന്നൊരു ക്ലബ്ബ് തന്നെ ഉണ്ടാക്കി. ഓരോരുത്തർ ഓരോ പുസ്തകം വാങ്ങും, അത് മാറി മാറി വായിക്കും. വീഡിയോയിൽ ധാരാളം ക്രൈം ത്രില്ലേഴ്സ് കാണും. പോലീസ് പിടിക്കാതെ ഒരു കുറ്റം ചെയ്യണമെന്ന് തോന്നി, വെറുതെ ത്രില്ലിന് വേണ്ടി. അപ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രോഗ്രാം തരപ്പെട്ടത്. ഫോറിനു പോകുമ്പോ കുറെ പണം വേണമല്ലോ. വീട്ടിൽ നിന്ന് കുറച്ചല്ലേ കിട്ടൂ? അത് പോരാ, നമുക്കൊരു വലിയ എമൗണ്ട് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാ എ ഹ്യൂജ് എമൗണ്ട്. എത്ര എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ദേ, ഇവിടെ സഹായിക്കുമെങ്കിൽ. ഞാൻ എങ്ങനെ സഹായിക്കാന്? പറയാ വിടും മോളെ. നാല് പെൺകുട്ടികൾ ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു ഇംഗ്ലീഷ് പണം, അതിനുണ്ടൊരു ബാങ്ക് മാനേജറുടെ മോന് എന്നെ പോലെ. അവൾക്കൊരു കാമുകൻ, അയാൾ നിങ്ങളെപ്പോലെ നല്ലവനല്ല, ബില്ലനാണ്. ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി. ആ മൂവിയുടെ കാസറ്റ് വീണ്ടും വീണ്ടും കണ്ടു. കണ്ടോ കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാൻ അവർ കീ എടുക്കുന്നത് ഗ്ലൗസ് ഉപയോഗിച്ചാണ്. എങ്കിൽ ഗ്ലൗസ്. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷം ധരിച്ചിട്ടായിരുന്നു ബാങ്ക് കൊള്ളാം. അവരൊരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ ഇരുന്നായിരുന്നു കാര്യങ്ങൾ ആലോചിച്ചത്. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഞങ്ങൾ ലോഡ്ജിൽ എത്തിക്കൂടി. എല്ലാവരും വസ്ത്രം ഒരുങ്ങി ഒരിടത്തിട്ടു. ലബോറട്ടറിയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആസിഡ് ഒഴിച്ച് അത് നശിപ്പിച്ചു. നാലുപേരാണല്ലേ, പിന്നെ അഞ്ചൊന്ന് പോലീസ് വരുന്നു. അത് അവർക്ക് തെറ്റിയതാ. വീഡിയോയിൽ ഒന്നും ക്ലിയർ അല്ലല്ലോ. വല്ല നിലയിലും മുട്ടോ കണ്ടതാണ്. നിന്നെ പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. ഞാൻ കൊടുത്തരാം. നിന്നെ എടുത്ത പണം ആരുടെ കയ്യിലാണ്? നല്ല സെലക്ഷൻ. അത് നീ എത്ര മണിക്കല്ലേ വരാമെന്ന് പറഞ്ഞത്? സരിയാണ നേരത്തിലതാ വന്നിരിക്കേ. യാറ എങ്കാണ് പ്രോണ് അന്ത കടവുളുക്ക് തെരിയും. നാം ஏற்கனவே மீட் பண்ணியிருக்கோம். இவன் தான் இன்ட்ரோ듀ஸ் பண்ண. ஐயோ பாவ், ஏன் பயப்படுற? உம்பளை கிட்ட அன்பா பழகுறதுல அவனை விட நான் ரொம்ப பெட்டர். ஒரு வாட்டி ட்ரை பண்ணுவோமா? நீ வா, ஒரு கறி மறக்க. நின்னோட ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എവിടെയും പോകണ്ടെന്ന്? മമ്മി, ഞാനൊരു ഫ്രണ്ടിനോട്. വേണ്ട, ഇന്ന് എവിടെയും പോകണ്ട മമ്മി. ഐ പ്രോമിസ്, നാളെയോ മറ്റോ കണ്ടാൽ മതി. അത്രക്ക് ആകാശം ഇടിഞ്ഞു പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. വളരെ അത്യാവശ്യമാണ് മമ്മി. എന്തത്യാവശ്യം? അങ്ങനെ ഒരു ആവശ്യമാണെങ്കിൽ നീ ഫോൺ ചെയ്യേ. അവർക്ക് ഫോൺ ഇല്ല മമ്മി. നിനക്കറിയാലോ നിന്റെ കൂട്ടുകാരി ഒളിവിലാണ്. അവളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. അതിനിടക്കാൻ നിന്റെ ഒരു ഊരെത്തിച്ചടേ. പോ, കയറിപ്പോ.
എന്താ മമ്മി ഇത്? പോരി. என்ன செட்டப்டா, சீக்கிரமா ரெடி பண்ணு. ஒன்னும் பேடிக்கண்டா, குடிக்க. நிம்மி, ஆ பணம் எவ்வளவு வச்சிருக்கணும்னு பண்ணிட்டு அது மாத்திரம் ஞாபகம் பரையில்ல. என்ன கொந்தாலும் எந்த கை தானே அங்கே வச்சோளும். டே, மதுவோ மட்டோ சோதிச்சா பேங்க் ரோபரியை குறிச்சோ பணத்தை குறிச்சோ ஒன்னும் பரையருது. அயள் வீண்டும் வருமோ? வரில, ഞാൻ അയാളെ പറഞ്ഞു വെച്ചു. പിന്നെ അയാള് ചോദിച്ചാലോ എന്ന് പറഞ്ഞത്? അത് പിന്നെ എപ്പോഴെങ്കിലും അയാള് ചോദിച്ചാലോ എന്ന്. കുടിക്കേ. ലൈൻ കൂടില്ല, ലൈൻ ഇത്തിരി കൂടിപ്പോയി. കുടിച്ചോ, ക്ഷീണം മാറും. സുനിൽ, എനിക്കെന്തോ വല്ലാതെ തല കറങ്ങുന്ന പോലെ. ക്ഷീണം കൊണ്ട ഒരു ഗ്ലാസ് കൂടി. വേണ്ട സുനിൽ, വേണ്ട. തലയിറക്കം മാറും. ദേ ഇതുകൂടെ കുടിക്കേ. ആ കുടിക്കേ. സുനിൽ, ഐ ബിലീവ് യു, ഐ ട്രസ്റ്റ് യു. കടക്കണം, ഉറക്കം വരുന്നു. കിടന്നോളൂ. തലയെ കാണാ. മുതല്ല പാത്തത വിട മയക്കത്തില രൊമ്പ അഴകാ ഇരുക്ക. ഇന്റെ നിലമയില സുനിലാ ഇരുന്നാ എന്നാ, മധുവാ ഇരുന്നാ എന്നാ, വേറെ യവനാ ഇരുന്നാ എന്നാ, എല്ലാം ഒന്നുതാ. கொஞ்சம் ஏந்திருக்கிறியா பார்ட்னர்? நீ இங்க வராம இருந்தா நல்லா இருக்கும். என்ன நான் தான் இந்த வரேன். Sweet girl.
നീയും നിന്റെ കൂട്ടുകാരികളുമായിരിക്കും. നിങ്ങൾ നാലുപേരും കൂടിയല്ലേ ബാങ്ക് കൊള്ള ചെയ്തത്. മിമ്മി എന്നോട് എല്ലാം പറഞ്ഞു. സാറല്ലേ? ഉണ്ട് സർ. നിമ്മിയുടെ ശവം കടപ്പുറത്ത് അടിഞ്ഞു. അറിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അറിഞ്ഞിടത്തോളം ഇറ്റ് ഇസ് മർഡർ. അതെ സർ, സംശയമില്ല. അവളുടെ കൂട്ടുകാരികളെ രമയെയും റാണിയെയും ചോദ്യം ചെയ്തു. എന്തെങ്കിലും എവിഡൻസ്? നോ. അവിടെ ബീച്ചിനടുത്തൊരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ടല്ലോ, അതും അവിടെ വരുന്നവരുമെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സർ, പ്രിയയും നിമ്മയും വലിയ അടുപ്പത്തിലായിരുന്നല്ലോ. യെസ്. ഇതറിഞ്ഞതോടെ പ്രിയ ആകെ അപ്സെറ്റാ. അവൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവള് തമ്മിൽ ഇത്രയും അടുപ്പമായ സ്ഥിതിക്ക്? ഓ, അവളെ കൂടെ ചോദ്യം ചെയ്യണമായിരിക്കും. സർ, ഓ യെസ്, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ഞാനത് ഒരിക്കലും തടസ്സപ്പെടുത്തില്ല. നിമ്മി അവളുടെ ഡാഡിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. നിമ്മിക്ക് ഒരു ലവർ ഉണ്ടല്ലോ, സുനിൽ. അയാളെ കുറിച്ച് നിമ്മി എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഇല്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. നിമ്മിയുടെ മരണം സുനിലുമായി ബന്ധമുണ്ടെന്ന് തോന്നാവുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ സംഭവമെങ്കിലും പ്രിയക്കറിയാവോ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ? അറിഞ്ഞൂടാ, അത് തന്നെ എന്റെ അർത്ഥം. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? പോട്ടെ, ഇത് എന്റെ ജോലിയുടെ ഒരു ഭാഗമാണ്. സി, ഐ എം വറീഡ്, ടെർബിളി വറീഡ്. നിങ്ങളുടെ ചോദ്യം, ഉത്തരം ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? സോറി, കരയാതെ. എനിക്കറിയാം പ്രിയയുടെ വിഷമവും ദുഃഖവും. പക്ഷേ പ്രിയയ്ക്ക് എന്തെങ്കിലും വിവരം തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നയുടെ മരണത്തിന് പിന്നിൽ സുനിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിക്കൂടെ. ഇവളാണ് ബാങ്ക് റോബറി ചെയ്തത്. അവളോട് മറ്റാർക്കെങ്കിലും അടുപ്പമുണ്ടായിരുന്നു? എനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ പ്രിയ പറയുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കും ഞങ്ങൾ തെളിവ് തേടിപ്പിടിക്കുന്നത്. വിഷമിക്കണ്ട, റിലാക്സ്. എന്നിട്ട് പറഞ്ഞാ മതി. എന്ത് പറയാനാ? എല്ലാം പറയണം. പ്രിയക്ക് അറിയാവുന്നതൊക്കെ. എനിക്കൊന്നും അറിഞ്ഞൂടാ. സോറി, ഞാൻ പിന്നെ വരാം. സർ, പ്രിയയുടെയും മറ്റും കൂടെ യൂത്ത് ബസ്സിൽ പോകാനിരുന്നില്ലേ ഒരു രമ? ഞാൻ അറിയും, ഗോവിന്ദന്റെ മകൾ. ആ കുട്ടി? ഐ ഹാവ് സം ഡൗട്ട്സ് സർ. ആ കുട്ടിയുടെ പേരിലോ? ദിസ് മർഡർ ഇസ് കണക്ടഡ് വിത്ത് ബാങ്ക് റോബറി.
ആ കുട്ടിക്ക് അതിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാം. യെസ്, നിമി മരിച്ച അന്ന് ഞാൻ ആ കുട്ടിയെ സംശയിക്കാവുന്ന ഒരു ചുറ്റുപാട്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടില്ല, വഴിക്ക് ടാക്സി കേടായി, അതാ നടന്നു പോവാന്ന് വെച്ചേ. വീട്ടിലേക്കാണോ? അതെ. കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം സാർ. അച്ഛൻ എയർപോർട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് എന്താ തിരിച്ചു വന്നത്? എന്താ അച്ഛ, അച്ഛനെന്താ വല്ലാതെ? എന്താ ഇങ്ങനെ നോക്കുന്നത്? കരയുന്നത് എന്തിനാ? വീണ് വീട്ടിൽ എന്തെങ്കിലും? അവനൊന്നും പറ്റിയില്ല, അവൻ ഇപ്പൊ എത്തും. അപ്പോഴാണല്ലോ ഇത്, അവൻ ഇറങ്ങാനും അറിഞ്ഞാലോ മോളെ. എന്ത്, അച്ഛനെന്താ ഈ പറയുന്നത്? ഒരിക്കൽ പോലീസുകാർ വന്ന് ചോദിച്ചിട്ട് പോയി, ഇപ്പൊ രണ്ടാമത് അവര് വരുന്നു നിന്നെ അറസ്റ്റ് ചെയ്യാൻ. പുറത്തെല്ലാവരുടെ നാവിൽ ഇത് തന്നെയാ. എന്താ മോളെ കേൾക്കുന്നത്? ആ കുട്ടിയുടെ മരണത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും? എവിടെ പോയി? അത് പിന്നെ കള്ളം പറയരുത്. ഉണ്ട്. എന്റെ പൊന്നു സാറേ, എന്റെ കുഞ്ഞിതൊന്നും അറിഞ്ഞതല്ല. രമയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, കുറെ വിവരങ്ങൾ അറിയാനുണ്ട്. എന്റെ കുഞ്ഞ് അവളൊരു പാവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ, മറ്റെന്തോ ആണ്. നിന്നിയുടെ മരണം, പിന്നെ ബാങ്ക് റോബറി, ഇതേക്കുറിച്ച് എല്ലാം അവൾക്കറിയാം. ചോദിച്ചാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവും. വിളിക്കോ. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വരുന്ന ദിവസമാണെന്ന്. അതിന് കേസും കാലം അന്വേഷിക്കണ്ടേ? ഈ കേസും കൂട്ടവും എന്റെ കുഞ്ഞിന്റെ ഭാവി. നിങ്ങളുടെ കാല് പിടിക്കാം, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. അവളൊന്നും ചെയ്യില്ല, അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കുറ്റം ചെയ്യാത്തവർ എന്തിനു പരിഭ്രമിക്കുന്നു? വിളിക്കോ അവളെ. മോളെ, രമേ, രമേ, മോളെ, രമേ, വാതിൽ തുറക്കൂ. എന്തിനാ നീ ഒളിച്ചിരിക്കുന്നത്? എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇറങ്ങി വന്ന് ഇവരോട് പറയൂ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. മോളെ, വാതിൽ തുറക്ക്. മോളെ, രമേ, മോളെ, ¡Gracias!
എന്തായാലും നിനക്ക് എന്നോട് തുറന്നു പറയാമല്ലോ. ഡാഡി എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് തന്നെ. എത്ര കാലം ഇതൊക്കെ വിളിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഈ വീട്ടിൽ എന്റെ മുമ്പിൽ വൈകുന്നേരം വരെ സമയം തരുന്നു. ഞാൻ മടങ്ങി വരുമ്പോ നീ തന്നെ അതിനോട് പറയുന്നതാണ് നല്ലത്. വല്ലാത്ത ക്ഷീണം. എനിക്കും കൂടി ഒരു സ്മാൾ. ഇത് പോട്, ചൂട് കുറഞ്ഞിരും. ഐസ് പോട്ടക്ക. റാവാടി ആവാ. എങ്ങ പോയിരുന്ന? വെറുതെ സുനിലുമായിട്ടൊന്ന് കറങ്ങി. വെളിയ പോണാലും ശരി, സുത്തനാലും ശരി, ആണാ அதுக்கு மேல எதுவும் நடக்காம பாத்துக்க. எந்த? எனக்கு தெரியாம நீங்க ரெண்டு பேரும் சேர்ந்து ஏதோ ரகசியங்கள். ஐயோ அங்கனும் இல்ல. இல்லாம இருந்தா சரி. பேங்க்ல கொள்ளடிச்ச பணம் எங்க இருக்குன்னு உனக்கு தெரிஞ்சா என்கிட்ட சொல்லணும். This is not a request, it's an order. அந்த பணத்தை எனக்கு தெரியாம நீங்க எடுத்துட்டு போலாம் நினைக்காதீங்க. உங்க ரெண்டு பேருடைய பாஸ்ட் ரொம்ப டேஞ்சர். நடந்தெல்லாம் ஞாபகம் இருக்குல்ல?
പോലീസൊക്കെ തെരിഞ്ച നിങ്ങളല്ലേ ഞങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്? ആമാ നാളെയും തപ്പിച്ചുക്കുവേ சட்ட என்ன ஒண்ணும் செய்யாது, நீங்க தான் மாட்டிக்குவீங்க. எங்கோட்டா? இன்ன அம்பலத்தில் விசேஷால் பூஜையுண்டு. அம்பலத்தில் குறை கழிஞ்சு போயா மதி. நின் மோளை குறிச்சு எனக்கு எழுதி பரையானுண்டு. எந்தா எனக்கு எந்தெங்கிலும் அறியாமோ? இல்ல. அவ ஒரு வலிய கேஸில் பிரதியான. கேஸோ பிரதியோ? நீங்க எந்தா பரையுது? நீ அவளை விளிக்க. കൊറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്താ? പറയൂ. ഒന്നുമില്ല ഡാഡി. ഒന്നും ഒളിക്കരുത്, ആദ്യമൊക്കെ എനിക്കും സംശയമായിരുന്നു. ഡാഡി ഞാൻ എനിക്കറിയാം, എത്ര കാലം ഇതൊക്കെ ഒളിക്കാൻ പറ്റും. ഒരാളെ പിടികൂടി, അയാൾ കുറ്റം സമ്മതിച്ചു, നീയും കൂടി പ്രതിയാണെന്ന് മനസ്സിലായി. ഡാഡി ഞാനത് ഒരു തമാശയ്ക്ക് വേണ്ടി. തമാശയ്ക്ക്? ഇതാണോ തമാശ? നിന്റെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇത്? ഡാഡി അത് വേണ്ട, ഒന്നും പറയണ്ട. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. രാജുവിന്റെ മുമ്പിൽ സറണ്ടർ ആവുക, അതേ ഉള്ളു ഇനി രക്ഷ. ഞാനും അത് ആലോചിക്കായിരുന്നു ഡാഡി. യെസ്, എങ്കിലതിന് സമയമായി. ഞാനിന്ന് രാജുവിനെ വിളിച്ച് ചോദിച്ചു, അയാൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. നല്ല പയ്യന, നിന്റെ സെലക്ഷൻ കൊള്ളാം. അയാളെ സണ്ണിൻലോ ആയി കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചിരുന്നു. കൊള്ളാം, ഇതായിരുന്നു കാര്യം. കേസെന്ന് പ്രതിയെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. ഇന്ന് നമ്മൾ മൂന്നുപേരും കൂടെ അമ്പലത്തിൽ പോന്നു. എന്റെ മോ കവർച്ചക്കാരിയെ പോലെ ഓടി നടന്ന പെണ്ണല്ലേ? പോലെയെന്നല്ല, കവർച്ചക്കാരി തന്നെ അല്ലേ ആ ബാങ്ക് കവർച്ച? പ്രിയെ, യുനോ ഈ വിവാഹം ഈസ് എൻ ആക്ടിങ്. നിന്നെ തൊണ്ടിയോടെ പിടികൂടാൻ ഒരു സൂത്രമാണിത്. ഇതല്ലേ ആ പണം? എന്റെ വിവാഹം ഏതാണ്ട് തീരുമാനിച്ച പോലെയാണ്. ആരുമായിട്ട്? രാജുവായിട്ട്. നീ എന്തോന്നും ഉണ്ടാക്കുക. ആ ഒരു കണക്കിൽ അത് നടത്തുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തായി പറയുന്നത്? അറിയാം, ആ പണം ഉള്ളതുകൊണ്ട് തന്നെ നീ രാജുവിന് വിവാഹം ചെയ്യുന്നതാണ് നല്ലത്. മണിയറയിലെ ഒരു കുറ്റസമ്മതം, അത് ചിലപ്പോ നമ്മളെ രണ്ടുപേരും രക്ഷിച്ചേക്കും. അച്ഛനായാലും ഭർത്താവായാലും ആരായാലും കാക്കിയുടുപ്പിനുള്ളിൽ സെന്റിമെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് നിയമത്തിന്റെ ഭാഷയെ മനസ്സിലാവൂ. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. അതെ, എന്നെ മനസ്സിലായോ? ഇല്ല, എന്റെ പേര് ജമീല, ഇവിടെ ആദ്യോ. മെഡിക്കൽ ചെക്കപ്പിന് വന്നിട്ട് ടീച്ചർ പോയോ? അമ്മ യാത്ര അയച്ചിട്ട് വരികയാണ്. ദേവകി ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കേറു, ഹോസ്റ്റലിലേക്കല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്. കേറു, നല്ല വരുന്നു. വരൂ. Thank you.
ഇനിയിപ്പോ റാണിക്ക് പരിചയമല്ലോ. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. വഴിക്ക് എന്റെ വീട്ടിലൊന്ന് ഇറങ്ങിയിട്ട് പോ. Oh.
പിന്നെ ആരുടെ കയ്യിലാണ് പണം? സംശയമുണ്ടോ? പ്രിയയുടെ കയ്യിൽ. ആരാടാ അത്? എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു. ബാങ്ക് റോബറി, പിന്നെ കൊലപാതകം, ഇതൊക്കെ ഇയാൾ നിന്നേ അറിയാൻ കഴിയും. എങ്ങനെയെങ്കിലും ഇയാൾ ജീവൻ രക്ഷിക്കണം. എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. സോണിയിലൊക്കെ എപ്പോ മയക്കം തെളിയും പോലീസ് കാത്തുകിട്ട് ഇരിക്കാങ്ക. അവനക്ക് നിനവന്താ അപ്പുറം ഉമ്മ അവൻകിട്ട് കറന്നിടുവാങ്ക. ராணிய கொன்னதுல உனக்கும் ஷேர் உண்டு. அது போலீஸுக்கு தெரியும். தெரிஞ்சா அப்புறம் போலீஸ் தேடிட்டு இருக்கிற தெளியப்படாத எத்தனையோ கேஸுகளை அவங்க கண்டுபிடிச்சிருவாங்க. என்ன ரசிக்கணும்? ஆமா, அந்த பொண்ணு யார்கிட்ட இருந்தது? ராணி கிட்ட இருந்ததா? அல்ல. பின்ன போலீஸின் கையில் இருந்து? நிச்சயமா. பீட்டா, நீ ஒண்ணும் கவலைப்படாத, நாம ரெண்டு பேரும் தப்பிச்சுக்கலாம். துபாய்க்கு எங்கேயாவது ஓடிடலாம். பணம் எங்க இருக்கு சொல்லு, அப்பதான பிளேன் டிக்கெட் வாங்க முடியும். என்ன என்ன சதிக்கிறது? இந்த விஷயத்துல
மத்தவங்களை விட என்ன நீ நம்பலாம்? பணம் பிரியட கையிலான. யாரு? எஸ்பியுடைய அம்மாவா? பிரியாவா? ஆ பணத்தில் பகுதி எனக்கு தரணும். டெஃபினட்டா. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഡോക്ടർ പയ്യല്ലേ? അവന് കൊടുക്കും. ആ ഡോക്ടർ, സുനിൽ എങ്ങനെയുണ്ട്? ഓഹോ, താങ്ക് യു. സുനിലക്ക് സായന്ത്രത്തുള്ള മയക്കം തെളിഞ്ഞിരുമാ. അവിടെ തെളിഞ്ഞത് പോലീസ് കിട്ട എല്ലാ ഉമ്മയും ചൊല്ലിടുവാണ്. சொல்றதுக்கு என்ன இருக்கு? ஒரே ஒரு வழிதான் இருக்கு. என்ன சொல்ற? நான் சொல்ற மாதிரி நீ செஞ்சா அது போதும். சொன்ன மாதிரி செஞ்சிட்டியா? இன்ஜெக்ஷன் கொடுத்தப்போ ஒண்ணு பிடிச்சு அத்தனை ஆல் க்ளோஸா இல்லையா? ஷூர், நோ டவுட். அப்பாடா, முதல்ல செலிப்ரேட் பண்ணுவோம். டா சாவடு. ஆ, சியர்ஸ். சியர்ஸ். ஆத்மா சாந்தி அடையட்டும்.
നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. എന്റെ മകൾ പ്രിയയും രാജുവും തമ്മിലുള്ള വിവാഹം നിങ്ങളുടെ എല്ലാ അനുഗ്രഹാശിസുകളോടെ അടുത്ത മാസം 5-ാം തീയതി നടത്താമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതൊക്കെ വെറുതെ ഒരു ബോധ്യപ്പെടുത്തൽ മാത്രമാണ്, സൊസൈറ്റിയുടെ ഒരു ചടങ്ങ്. വിവാഹം മനസ്സിന്റെ പൊരുത്തത്തിലാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കരുത്. ഇദ്ദേഹം എല്ലാം എല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വായിക്കാൻ കഴിയണം. മനസ്സിലൊരു മറ അതൊരിക്കലും വരുത്. ഓ, ഉടുമ്പിമേ ചൊല്ലുകയാണല്ലേ, അതിനിനി എത്രയോ സമയമുണ്ട്. വാ. എക്സ്ക്യൂസ് മീ പ്രിയ, ഐ ആം മധു. നമ്മൾ ട്രാവൽ പണ വരല. I want to talk to you. Follow me. Bank la robbery senja panam ongitta dhaan irukken enakku nallave theriyum. Yen bank robbery seiyalen solla poriya? Nee dhaan senja avlo panam ongitta dhaan irukku. Adha engitta kudutha nee thappichikalam illa unga appa udaiya gauravam வேலை எல்லாம் ஒரே நிமிஷத்துல தூளாயிடும். இந்த கல்யாணம் நின்னு போயிடும். நீ ஒன்னும் கவலைப்பட வேணாம். பணத்தை என்கிட்ட கொடுத்தா 3-4 லட்சமா கொடுத்து ஒரு ப்ரொஃபஷனல் கிரிமினல புடிச்சு குத்தத்தை அவன் செஞ்சதா ஒத்துக்க சொல்லுவேன். அவன் உனக்காக ஜெயிலுக்கு போவான். நீ பணத்தை நான் எடுத்து போவேன். நீ தப்பிக்கிறதுக்கு ஒரே வழி இதுதான். என்ன சொல்ற? No, 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 no. It is not safe. Naayir karthak neeva. Ah, ah, thank you. Panathoda va. Time. Na phone panni solren. Yes, come in. എന്താ മുരളി സർ? ആ കേസ്? ഏത് കേസ്? ബാങ്ക് റോബറി. വാട്ട് ഈസ് ദ റിസൾട്ട്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വൈ? അതിന്റെ പിന്നിൽ ഒരു വലിയ ആളാണുള്ളത്. പറയൂ, ആരാണെങ്കിലും? ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു വലിയ വ്യക്തി. അതെയോ? അതെ സർ. ആരാണ് അയാൾ? എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട് സർ. Priya, I am Madhu speaking. Unnu porapadliya? Ida porapattu. Seekiram va. Bank robbery kurichu endengilum vivaram annvesthichondirikkunnu. Adumayi bandhappettu rendu kuttikal marichallo. Adiloru kuttiye aaro thallikkunnathalle. Adinte investigation nadannukondirikkunnu. Idu oru sthiram marupadiyanallo. Sir, annveshanam nadakkayanu. Annveshanam annveshanam. Ithra nalayi thodangittu endengilum theeruna lakshanamundo? എനിക്കറിയാം നിങ്ങളുടെ ഈ അന്വേഷണം ഒരിക്കലും തീരുകയില്ല. സാർ, കഴിയുന്നതും വേഗം. ഇതൊരു സ്ഥിരം എക്സ്ക്യൂസ് ആണ്. നിങ്ങൾ എന്തിനു ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസിന്റെ മാനം കെടുത്തുന്നു? അഴിച്ചു വെച്ചിട്ട് പോയിക്കൂടെ? സാർ, ഞാൻ ഏറ്റെടുത്ത ഈ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെ. അതെ, ഇത് മാത്രമേ തെളിയാതിരിക്കൂ. ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. ഇല്ല സാർ, ഞാനിത് ഉടനെ തെളിയിക്കും. നോ, ആരെങ്കിലും തെളിയിക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടല്ലേ രാജുവിന് പ്രിയയെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്? അതും ഇതുമായി എന്ത് ബന്ധം? ഒന്നുകിൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി
നിങ്ങളൊന്നും അറിഞ്ഞുകൂടെന്ന് ഭാവിക്കുന്നു. സാർ, രണ്ടും ഡിപ്പാർട്ട്മെന്റിന് അവമാനമാണ്. സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ലേ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മകളും കൂട്ടുകാരികളും ചേർന്നാണ് ബാങ്ക് കൊള്ള ചെയ്തത്. ആ പണം നിങ്ങളുടെ വീട്ടിലുണ്ട്. നോ സാർ. യെസ്, നിങ്ങൾക്ക് തെറ്റുപറ്റാം. പക്ഷേ ഒരു വലിയ രാഷ്ട്രത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് തെറ്റുപറ്റിയെന്ന് പറയരുത്. ഇതാണ് ആ ഫയൽ. ഇങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് സമയം എനിക്ക് തരും. ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ എന്റെ മകളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. അതിന്റെ തെളിവായത് അവളെവിടെ? ഞാൻ അവളെ കൊല്ലും. എവിടെയാ അവൾ? നിങ്ങൾക്ക് പ്രാർത്ഥുണ്ടോ? ഇല്ല, ഞാൻ വിടില്ല. മാറിനെവിടെ? മുകളിലുണ്ട്. വെച്ചിട്ട് പോയിട്ടാ போதுமா? உள்ள என்ன இருக்குன்னு பார்க்க வேணாம். ரிசர்வ் பேங்க் ஆஃப் இந்தியா கவர்னர் கையெல்லாம் கரெக்டா இருக்கு. குட். ரொம்ப டயர்டா இருக்க போல இருக்கு. ஏதாவது சாப்பிட்டு போறது? நோ தேங்க்ஸ். நான் போறேன். வந்ததும் வராதமா போனா எப்படி? கொஞ்சம் இருந்துட்டு போறது. நீ ரொம்ப தேர்ன ஆளுதான். உன்னுடைய அழகான பூனை கண்ணை பார்த்தா மயங்காத ஆள் கூட மயங்கிடுவான். தொடவே இல்ல. நான் கூட உன்ன மாதிரி அழகான பொண்ணை பார்த்தா விடவே மாட்டேன். ஆம்பளைங்க தூக்கத்துக்கு எடுக்கிற அழகு உங்ககிட்ட ஹவுஸ் ஃபுல்லா இருக்கு. இப்ப தொட்டேன்.
ഇവനെ നോക്കൂ,